കെട്ടുമട്ടം മാറുന്നു പടനയിക്കാൻ ഇനി അമൃതാനന്ദമയും സെൻകുമാറും എത്തുന്നു ശബരിമല പ്രക്ഷോഭം ഉടനൊന്നും കെട്ടടങ്ങുന്നില്ല ബിജെപിയേക്കാൾ വിശ്വാസികളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അമ്മ അമൃതാനന്ദമയി തന്നെ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു അമൃതാനന്ദമയി മുന്നിൽ നിൽക്കുമ്പോൾ പടനയിക്കാനായി മുൻ ഡിജിപിയും ആരെയും ഭയക്കാത്തതുമായ സെൻകുമാറുമായിരിക്കും പടനായകൻ ഇതോടെ ബിജെപിയേക്കാൾ ശക്തമായ കരങ്ങളിലേക്ക് ശബരിമല പ്രക്ഷോഭം വഴുതി വീണിരിക്കുന്നു ബിജെപി സമരം നടത്തി മുന്നേറുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട വിശ്വാസികൾക്ക് അവരോട് ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രക്ഷോഭവും ഇനി ശബരിമല കർമ്മസമിതിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് മാതാ അമൃതാനന്ദമയി രക്ഷാധികാരി ആകുമോ എന്ന് ആദ്യം ആശങ്കയുണ്ടായിരുന്നു എന്നാൽ അവർ നേതൃത്വം ഏറ്റെടുക്കാൻ അവസാനം തീരുമാനിച്ചിരുന്നു ഇത് ഇന്ത്യ മാത്രമല്ല ലോകമാകെ സ്വാധീനം ചെലുത്തും മാത്രമല്ല ഒരു സ്ത്രീ തന്നെ നേതൃത്വത്തിലേക്ക് വരുന്നതും ഇന്ത്യയിലെ ഏറ്റവും വലിയ ആധ്യാത്മിക നേതാവും കോടാനുകോടി അനുയായികൾ ഉള്ളതുമായ മാതാ അമൃതാനന്ദമയിക്ക് ശബരിമല വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും ഇതോടെ ശബരിമല പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി കൂടുതൽ വിശ്വാസ വിഷയമാകുന്നു രാഷ്ട്രീയത്തേക്കാൾ ഉപരി മതവിശ്വാസവും മതവൈകാരികത വിഷയവുമായി ഇനി ശബരിമല മാറും കാരണം ഇനി മുന്നിൽ നിൽക്കുന്നത് മാതാ അമൃതാനന്ദമയി എന്നതിനാൽ തന്നെ മാതാ അമൃതാനന്ദമയെ ഇക്കാര്യത്തിൽ സഹായിക്കുന്നതും പടനയിക്കുന്നതും സെൻകുമാർ ആയിരിക്കും ഡിജിപി ആയപ്പോൾ തന്നെ പരസ്യമായി പിടിച്ചു പുറത്താക്കി അപമാനിച്ചവർക്കെതിരെ ഒരു ജനക്കൂട്ടത്തെ നയിക്കുകയായിരിക്കും ഇനി സെൻകുമാർ പിണറായി വിജയനെതിരെ ഒരു പടനയിക്കാൻ ദൈവം തന്ന അവസരമാണ് ഇതെന്ന വിധത്തിൽ അദ്ദേഹം അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നു വിശ്വാസികളും വിശ്വാസവും മാത്രമായിരിക്കും ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു ശബരിമല ഭക്തർ തോറ്റുപോകേണ്ടവർ അല്ലെന്നും അവരെ തെരുവിൽ കൈകാര്യം ചെയ്യരുതെന്നും കൂടെ നിന്ന് സംരക്ഷിക്കുമെന്നും അമൃതാനന്ദമയും സെൻകുമാറും ഇനി തെളിയിക്കുക തന്നെ ചെയ്യും ഇതോടെ ശബരിമല സമരങ്ങളുടെ രൂപം തന്നെ മാറുകയാണ് ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ഒരു വലിയ ഗോഡ്ഫാദറേയും സംരക്ഷകയേയും ലഭിച്ചിരിക്കുന്നു കത്തോലിക്ക മതത്തിൽ ഒരു വിഷയമുണ്ടായാൽ സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിനെ വരുതിയിലാക്കാനും മത മേലധ്യക്ഷന്മാരുണ്ട് മുഖ്യമന്ത്രി മുതൽ പ്രധാനമന്ത്രി വരെ സ്വാധീനമുള്ളവരുണ്ട് എന്നാൽ ശബരിമലയ്ക്കായി ഇങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റവും കരുത്തുറ്റ ഒരു വ്യക്തിയെ തന്നെ ലഭിച്ചിരിക്കുന്നു കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും അമൃതാനന്ദമയിക്ക് വൻ സ്വാധീനമുണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നവരാണ് പ്രധാനമന്ത്രിമാർ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രപതി പോലും അമ്മയുടെ കാലുകൾ തൊട്ട് വന്ദിച്ചാണ് പോകുന്നത് രാജ്യം ഭരിക്കാനുള്ള അനുഗ്രഹത്തിനായി അമ്മയുടെ അപേക്ഷിച്ചാണ് രാഷ്ട്രപതി മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ തിരികെ പോയത് കർമ്മസമിതിയുടെ തലപ്പത്ത് അമ്മ തന്നെ വരുമ്പോൾ ഈ ബന്ധങ്ങൾ തന്നെയാണ് ശ്രദ്ധേയം ശബരിമലയിൽ ഭക്തരോട് അനാവശ്യം കാട്ടിയാൽ അത് പോലീസായാലും കേരള സർക്കാർ ആയാലും കാര്യങ്ങൾ ഇനി അവസാനം അമ്മ അമൃതാനന്ദമായി തീരുമാനിക്കും അമ്മയ്ക്ക് ദില്ലിയിൽ അടക്കമുള്ള ഹോട്ട്ലൈൻ ബന്ധവും ഏത് പാതിരാത്രിയിലും അമ്മയുടെ കോൾ കാത്തു നിൽക്കുന്ന ദില്ലിയിലെ സിംഹാസനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇനി ശബരിമല ഭക്തർ തെരുവിൽ ചവിട്ടി അരയ്ക്കപ്പെടില്ല അമ്മയുടെ നിർദ്ദേശം നടപ്പാക്കാൻ കരുത്തനും നല്ല ശൗര്യവുമുള്ള മുൻ ഡിജിപി സെൻകുമാറും തന്നെയുണ്ട് മുൻ ഡിജിപി ഡിപി സെൻകുമാർ സംസ്കൃത സർവകലാശാലയുടെ മുൻ വിസിയും മുൻ പിഎസ്സി ചെയർമാനുമായ ഡോക്ടർ കെ രാധാകൃഷ്ണൻ ഉപാധ്യക്ഷന്മാരാണ് ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശൻ സമിതി അംഗമാണ് അതായത് പ്രിയദർശൻ എന്ന മഹനീയ വ്യക്തിത്വം മലയാളികളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് ഏവർക്കും അറിയാം മോഹൻലാൽ കർമ്മസമിതിയുടെ പിന്നിൽ ശക്തമായുണ്ട് എന്നാൽ അദ്ദേഹം പരസ്യമായി വരാത്തത് ഒരു നടൻ എന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ സിനിമാ തിരക്കുകളും മൂലമാണ് കർണാടക ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസ് എൻ കുമാറാണ് സമിതിയുടെ ദേശീയ അധ്യക്ഷൻ പന്തളം മുൻ രാജകുടുംബാംഗം പ്രതിനിധി പി ശശികുമാർ വർമ്മ കാഞ്ചി ശങ്കരാചാര്യർ വിജയേന്ദ്ര സരസ്വതി കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി തുടങ്ങിയവരാണ് രക്ഷാധികാരികൾ കാഞ്ചി ശങ്കരാചാര്യർ വിജയേന്ദ്ര സരസ്വതി കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക നേതാക്കളാണ് ഇനി കൃത്യമായി പറയട്ടെ ശബരിമലയിൽ ഒരു ഭക്തന്റെ മീതെയും ഒരു പോലീസിന്റെ നരനായട്ടം നടക്കില്ല നിലയ്ക്കലിൽ പണ്ടുണ്ടായ ആക്രമണം ഇനി നടക്കില്ല ശബരിമലയിലെ അവസാന വാക്ക് ഇനി അമ്മ അമൃതാനന്ദമയി കാഞ്ചി ശങ്കരാചാര്യർ വിജയേന്ദ്ര സരസ്വതി കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി എന്നിവർ പറയും അത് പിണറായി വിജയനോ കടകംപള്ളിയോ ഒന്നും തീരുമാനിക്കുന്ന പോലെ ആയിരിക്കില്ല ശരിക്കും സർക്കാരും മറ്റും കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിച്ചു കൊടുത്തതാണ് നല്ല രീതിയിൽ സർക്കാരിനും ഒറ്റവാക്കിൽ പരിഹരിക്കാവുന്ന വിഷയമായിരുന്നു ഇത് ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയി എന്തായാലും അമ്മ അമൃതാനന്ദമയും കാഞ്ചി ശങ്കരാചാര്യർ വിജയേന്ദ്ര സരസ്വതി കുളത്തൂർ മഠാധിപതി ചിദാനന്ദപുരി മുൻ ഡിജിപി സെൻകുമാറും പ്രിയപ്പെട്ട പ്രിയദർശനുമൊക്കെ നേരത്തെ വന്നിരുന്നുവെങ്കിൽ ശബരിമല പ്രക്ഷോഭങ്ങൾക്ക് ആധികാരികതയും മറ്റും കൂടുമായിരുന്നു ശബരിമല ഭക്തരെ നയിക്കാൻ കരുത്തുള്ളവർ വരുന്നതോടെ ഇനി പ്രതിഷേധം കനക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് കർമാനൂസ്.